ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ക്ലാസ് എടുത്ത എല്ലാ വീഡിയോയിലും ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് ജി ഓഫ് ഇ ബൈ എഫ് ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് ഈ മൂന്ന് കാര്യങ്ങളും നിരന്തരം ഉപയോഗിച്ചിരുന്നു അപ്പം ഈ മൂന്നിന്റെയും ഡിഫറൻസ് എന്താണെന്ന് വളരെ വ്യക്തമായി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് അത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുക ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് ജി ഓഫ് ഇ ബൈ എഫ് എന്നാൽ സെറ്റ് ഓഫ് ഓൾമോർഫിസം ഓൺ ഇ സെറ്റ് ഓഫ് ഓൾ ഓട്ടമോർഫിസം ഓൺ ഇ ലീവിംഗ് എഫ് ഫിക്സ്ഡ് ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ദിസ് ഇസ് സെറ്റ് ഓഫ് ദിസ് ഇസ് ഡയമെൻഷൻ നമ്പർ ഓഫ് ഐസമോർഫിസം ഇ on to any subfield of f f closure leaving f fixed. ും ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു പോവാണ് അതോ ഡയമെൻഷൻ ഓഫ് ക്യൂ ഓഫ് ടൂറാൻ പോണത് ഡയമെൻഷൻ ഡയമെൻഷൻ ഓഫ് ക്യൂ ഓഫ് ടു വൺ ബൈ ത്രീ ഓവർ ക്യൂ

എക്സ് ക്യൂബ് മൈനസ് ടു ആണ് ഇതിന് ഡിഗ്രി ഡിഗ്രി ഓഫ് ടൂറേസ്റ്റ് വൺ ബൈ ത്രീ ഓവർ ക്യൂ അഥവാ ഡിഗ്രി ഓഫ് ടൂറേസ് ട് വൺ ബൈ ത്രീ ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ദിസ് ഇറഡ്യൂസബിൾ പോളിനോമിയൽ അത് ഈക്വൽ ടു ത്രീ ആണ് ഇതിന് ഡയമെൻഷൻ ത്രീ ആണ് ഇതിന് ഡയമെൻഷൻ ത്രീ ആണ് ഇതിന്റെ ബേസിസിൽ ആരൊക്കെ ഉണ്ടാവും ഇതിന്റെ ബേസിസിൽ ഈ ഇത് ഇൻഡെക്സിന്റെ സിമ്പിൾ അല്ല കേട്ടോ ഇൻഡെക്സ് പറയുമ്പോൾ ഈ ഓവർ എഫ് ഇതും ഫീൽഡ് ഇതും ഫീൽഡ് ആണ് ഇത് സെറ്റ് ആക്കി എഴുതുകയാണ് ഞാൻ അത് ഇൻഡെക്സ് ആയിട്ട് യാതൊരു ബന്ധമല്ല ഇതിന്റെ ബേസിൽ ആരൊക്കെ ഉണ്ടാവും വണ് ഉണ്ടാവും ആൽഫ ഉണ്ടാവും ആൽഫ സ്ക്വയർ ഉണ്ടാവും ആൽഫ സ്ക്വയർ മീൻസ് ടു റൈസ് ടു വൺ ബൈ ത്രീ ഹോൾ സ്ക്വയർ അതുപോലെ ടു റൈസ് ടു ബൈ ത്രീ ഇത് മൂന്നും ഇതിന്റെ ബേസിസിലുണ്ടാവും ദർഫോർ ഡയമെൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻസർ ത്രീ ഇതാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിസിൽ എത്ര ആൾക്കാർ ആൾക്കാരുണ്ടാവും ഇതാണ് ഡയമെൻഷൻ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് താഴെ ഇതാണ് അല്ലെങ്കിൽ ഇത് ചെറുതാക്കി വെക്കാം നമുക്ക് ഓക്കെ ഇനി അടുത്ത പഠിക്കേണ്ടത് ഇൻഡെക്സ് ഓഫ് ഇ സോറി ഇൻഡെക്സ് ഓഫ് ക്യൂ ഓഫ് ഓവർ ആണ് നമുക്കറിയാം ഇൻഡെക്സ് ഓഫ് ക്യൂ ഓഫ് ഓവർ എന്ന് പറഞ്ഞാൽ പിക്ചർ വരച്ചു നോക്കാം ക്യൂവിൽ നിന്നും ക്യൂവിലേക്ക് ഒരു മാപ്പിംഗ് എടുത്തു ഐഡന്റിറ്റി മാപ്പിംഗ് ക്യൂവിന്റെ എക്സ്റ്റൻഷൻ ആണ് ആര് ക്യൂ ഓഫ് ടു വൺ ബൈ ത്രീ ക്യൂവിന്റെ ക്ലോഷർ ആണ് ക്യൂ ക്ലോഷർ ഓക്കെ ക്യൂ ഓഫ് ടൂറൈസ് ക്യൂ ക്ലോഷറിന്റെ സബ് സബ്ഫീൽഡ് ഐക്ക് എത്ര എക്സ്റ്റൻഷൻസ് ഉണ്ടാവും സിഗ്മ വൺ സിഗ്മ ടു സിഗ്മ ത്രീ എന്ന് പറയുന്നത് പോലെ എത്ര ഡിഫറന്റ് എക്സ്റ്റൻഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്കറിയില്ല ഇനി അവിടെ രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ അത് എഴുതി വെക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് നോക്കി നോക്കാം നമുക്കറിയാം ഈ ഒരു സിഗ്മാവൺ ആയാലും സിഗ്മാ റ്റു ആയാലും സിഗ്മാ ത്രീ ആയാലും അത് ക്യൂവിനെ ഫിക്സ് ചെയ്യണ്ടേ അഥവാ ഐഡന്റിറ്റി മാപ്പിങ്ങിന്റെ എക്സ്റ്റെൻഷൻ ആവണ്ടേ ക്യൂവിനെ ഫിക്സ് ചെയ്യുന്ന ക്യൂത്തെ എല്ലാ എലമെന്റിനെയും ഫിക്സ് ചെയ്യുന്ന ഒരു സിഗ്മാ അതിന്റെ ഈ ആൽഫനെ അതിന്റെ കോൺജുഗേറ്റിക്കല്ലേ മാപ്പ് ചെയ്യുക അപ്പൊ ടു റൈസ് ടു വൺ ബൈ ത്രീനെ അതിന്റെ എവിടേക്കേ മാപ്പ് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ ഏതെങ്കിലും ഒരു കോൺജുഗേറ്റിക്കാണ് മാപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് ആരൊക്കെയെന്ന് മനസ്സിലാവണം ഇതിന്റെ കോൺജുഗേറ്റ് ആരൊക്കെയെന്ന് അറിയാൻ എക്സ് ഈക്വൽ ടു വൺ ബൈ ത്രീ എടുത്തു അപ്പൊ പോൾ നോമിയൽ അവസാനം കിട്ടി നമുക്ക് എക്സ് ക്യൂബ് ഈക്വൽ ടു കിട്ടും എക്സ് ക്യൂബ് മൈനസ് ടു ഈക്വൽ ടു സീറോ കിട്ടും ഇറഡ്യൂസബിൾ പോൾ നോമിയൽ ഓഫ് ടു വൺ ബൈ ത്രീ ഓവർ q എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് ടു ആണ് ഇനി ഈ എക്സ് ക്യൂ മൈനസ് ടു ബാക്കിയുള്ള സീറോസ് കാണും ഒരു സീറോ ആരെന്നെ ടൂ റൈസ് ടു വൺ ബൈ ത്രീ തന്നെയാണ് ഒരു സീറോയോ ഒമേഗ ടു റൈസ് ടു വൺ ബൈ ത്രീ ആണ് രണ്ടാമത്തെ മൂന്നാമത്തെ സീറോയോ ഒമേഗ സ്ക്വയർ ടു റൈസ് ടു വൺ ബൈ ത്രീ ആണ് അതെങ്ങനെ കിട്ടും റിയാം അല്ലേ നിങ്ങൾ ഒരു ആവേശത്തിന്റെ പുറത്ത് ഒമേഗമേഗ് ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഒമേഗ സ്ക്വയർ ഇതായിട്ട് യാതൊരു ബന്ധം ഇതിനില്ലട്ടോ ഇത് അതിന്റെ കോൺജുഗേറ്റ്സ് ആണ് ഓക്കെ ഇത് വണ്ണ് ആൽഫ ആൽഫ സ്ക്വയർ ആണ് ഇത് ആൽഫന്റെ കോൺജുഗേറ്റ്സ് ആണ് ഇത് ഇതും ഇതും തമ്മിൽ യാതൊരു ബന്ധം അല്ല ഈ ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഈ ടൂറിസ്റ്റ് വൺ ബൈ ത്രീം വന്നുകൊണ്ട് ഇവിടെ നിങ്ങൾ ടൂറൈസ്റ്റ് ടൂ ബൈ ത്രീന്ന് എഴുതി വെക്കരുത് ഓക്കെ അതെങ്ങനെ കിട്ടും തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പഠിച്ചു നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട മെത്തേഡ് ഇപ്പോൾ എക്സ് ക്യൂബ് മൈനസ് ടു ഈക്വൽ ടു സീറോന്റെ റൂട്ട് ആണ് കണ്ടെത്തണമെങ്കിൽ എക്സ് ക്യൂബ് ഈക്വൽ ടു ടു കണ്ടുപിടിക്കാം നമുക്കറിയാം എക്സ് ക്യൂബ് ഈക്വൽ ടു വണ്ണിന്റെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി വണ്ണും ഒമേഗയും ഒമേഗ സ്ക്വയർ അല്ലേ ഇതിന്റെ ഏതെങ്കിലും ഒരു റൂട്ട് കണ്ടെത്തുക ഒതിന്റെ ഒരു റൂട്ട് ആണ് ടു വൺ ബൈ ത്രീ ഇതിന്റെ ബാക്കി റൂട്ട്സ് കിട്ടാൻ ഒരു റൂട്ട് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു വൺ അടുത്ത് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു ഒമേഗ അടുത്ത ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഇൻ ഒമേഗ സ്ക്യർ ഈ മൂന്നാൾക്കാരെ വരാ നോക്ക് ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഇന്റെ ഒമേഗ ടൂറസ്റ്റ് വൺ ബൈ ത്രീ ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഇൻ ഒമേഗ ഒമേഗൂറസ്റ്റ് വൺ ബൈ ത്രീ ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ഇൻ ഒമേഗ സ്ക്വയർ ഒമേഗാ സ്വയർ ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ അങ്ങനെ മൂന്ന് ആൾക്കാരാണ് വരിക നോക്കൂ എക്സ് ക്യൂ മൈനസ് ടു ഈക്വൽ ടു സീറോ റൂട്ട് കണ്ടെത്താൻ നിങ്ങൾ ആദ്യം എക്സ് ക്യൂബ് ഈക്വൾ ടു വണ്ണിന് റൂട്ട് വണ്ണും ഒമേഗയും ഒമേഗ സ്വയർ എന്ന് മനസ്സിലാക്കും പിന്നെ എക്സ്ക്യൂ ബിക്വൽ ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ടു എക്സ് ക്യൂബ് ഈക്വൽ ടുവിന്റെ ഒരു റൂട്ട് കേൾക്കാറിയാലോ ടൂ റേസ്റ്റ് വൺ ബൈ ത്രീ ആണെന്ന് അതുകൊണ്ട് ഇതിന് ഇങ്ങനെ ചെയ്യാം. നേരെ മറിച്ചത് എക്സ്ക്യൂ മൈനസ് ത്രീ ഈക്വൽ സീറോ ആണെങ്കിലോ എക്യൂ മനസ് ത്രീ ഈക്വ ട് സീറോന്റെ ഒരു റൂട്ട് ത്രീ റേസ് ടു വൺ ബൈ ത്രീ ആണ് അപ്പൊ ബാക്കി റൂട്ട് കണ്ടെത്താൻ ത്രീ റേസ് ടു വൺ ബൈ ത്രീ ഇന് ടു വൺ ത്രീ റേസ് ടു വൺ ബൈ ത്രീ ഇന്റൂ ഒമേഗ ത്രീ റൈസ് ടു വൺ ബൈ ത്രീ ഇന്റൂ ഒമേഗ അതല്ലാതെ ഈ വണ്ണും ടു റൈസ് ടു വൺ ബൈ ത്രീയും ടൂ റൈസ് ടു ബൈ ത്രീ നേരത്തെ എഴുതല്ല ഇത് അതിന്റെ നമുക്ക് ബേസിസിൽ ആൾക്കാർ വണ്ണും ആൽഫയും ആൽഫ സ്ക്വയർ നമുക്കറിയാം അതും ഇതുമായിട്ട് ബന്ധമല്ല ഇത് അതിന്റെ കോൺജിഗേറ്റ്സ് ആണ് കേട്ടോ അപ്പോ ഇതിന്റെ കോൺജുഗേറ്റ്സ് ആരെ കിട്ടി ഈ ടൂറൈസ് ടു വൺ ബൈ ത്രീന്റെ കോൺസുഗേറ്റ് ഒന്ന് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഇത് സെൽഫ് ഒന്ന് ഒമേഗ ടൂറു ഒമേഗ സ്ക്വയർ ടൂറൈസ് ടു വൺ ബൈ ത്രീ ദർഫോർ ഇവിടെ ഈ സിഗ്മാണ്ണ് സിഗ്മക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട് അപ്പോ ഒരു സിഗ്മ ആരാവാന്നറിയോ സിഗ്മ ആക്കി എടുക്കാം നമുക്ക്

അപ്പൊ സിഗ്മാ വൺ ഓഫ് a ഈക്വൽ ടു എ ആവണം സോറി സിഗ്മാ ടു സിഗ്മ ടു ഓഫ് ടു റൈസ് ടു വൺ ബൈ ത്രീ ഈക്വൽ ടു ഒമേഗ ടു വൺ ബൈ ത്രീ ആവണം ഓക്കെ ഇനി മൂന്നാമത്തെ ഇത് വൃത്തി കെഴുതാം കാരണം അടുത്ത എക്സാമ്പിളിന് ഇത് ആവശ്യമുണ്ട് അപ്പൊ ഒരാള് ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മൊത്തത്തിൽ സിഗ്മ എന്ന് വിളിച്ചു അപ്പൊ സിഗ്മക്ക് ഇത്രയും പോസിബിലിറ്റി ഉണ്ട് ഒരു സിഗ്മ വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത സിഗ്മ വൺ ഓഫ് എ ഈക്വൽ ടു എ ആവണം ഫോർ ഓൾ എ ബിലോങ് സിഗ്മാ വൺ ഓഫ് ടൂറൈസ് ട് വൺ ബൈ ത്രീ ഈക്വൽ ടു വൺ ബൈ ത്രീ ആവണം അഥവാ ഈ ഒരു മാപ്പിന് രണ്ടാമത്തെ സിഗ്മ ടു സിഗ്മ ടു ഓഫ് എ ഈക്വൽ ടു എ ആവണം ഫോർ ഓൾ എ ബിലോങ് ടു എഫ് സിഗ്മാക്വൽ ടു ഒമേഗ ടു വൺ ബൈ ത്രീ ആവണം ഇത് മൂന്നാമത്തെ സിഗ്മ ത്രീ സിഗ്മ ത്രീ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ തന്നെ ആവണം സിഗ്മ ത്രീ ഓഫ് ടു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ബൈ ത്രീ ഇങ്ങനെ മൂന്ന് മാപ്പിംഗ് ആണ് കിട്ടിയത് ഇവിടെ എത്ര എണ്ണം ഉണ്ട് എണ്ണം ആണ് കണക്കാക്കേണ്ടത് അല്ലാതെ സിഗ്മാ വണ്ണും സിഗ്മ ടു സിഗ്മ ത്രീ അല്ല എണ്ണം ഇവിടെ ആൾക്കാരെ കിട്ടി ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതി വെക്കരുതേ ഇത് തെറ്റാണ് ഇതിന്റെ ആൻസർ ത്രീ ആണ് ആൻസർ ആൻസർ ഈസ് മൂന്ന് ആൾക്കാരെ കിട്ടി അപ്പൊ ഇവിടെയും ത്രീ കിട്ടി ഇവിടെയും ത്രീ കിട്ടി എല്ലാ സമയത്തും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ലട്ടോ ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ആരാ ഓഫ് ടു വൺ ബൈ ത്രീ ഓവർ ക്യൂ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ

ഫ്രം ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീയിൽ നിന്നും പക്ഷെ അതിന് ആര് ഫിക്സ് ചെയ്യണം ക്യൂ ഫിക്സ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ക്യൂ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരാൾ സിഗ്മ ഉണ്ടെങ്കിൽ സിഗ്മ നെ ഫിക്സ് ചെയ്താൽ ടൂറൈസ് ടു വൺ ബൈ ത്രീനെ അതിന്റെ കോൺജിഗേറ്റിക്കാൻ മാപ്പ് ചെയ്യുള്ളൂ ശരിയല്ലേ അതിന്റെ കോൺജുഗേറ്റ് ആണ് ഈ സിഗ്മ മാു അപ്പൊ എക്സി ഈക്വൽ ടൂറൈസ് ടു വൺ ബൈ ത്രീ എടുത്താൽ അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പോലെ അതിന്റെ കോൺജുഗേറ്റ് നമുക്ക് എന്ത് കിട്ടും അതിന്റെ കോൺജുഗേറ്റ് എക്സ് ക്യൂബ് മൈനസ് ടു സോറി എക്സ് ക്യൂ അതിന് പോളി നോമിയിൽ എക്സ് ക്യൂ മൈനസ് ടു ഇക്വൽ ടു കിട്ടും അതിന്റെ കോൺസിഗേറ്റ് ഒന്ന് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഒന്ന് ഒമേഗ ടു റൈസ് ടു വൺ ബൈ ത്രീ ഒമേഗ സ്ക്വയർ ടു റൈസ് ടു വൺ ബൈ ത്രീ എന്ന് കിട്ടും അപ്പൊ നമുക്ക് മൂന്ന് ആൾക്കാരെ കിട്ടും ഒന്ന് സിഗ്മാ വണ് ഒന്ന് സിഗ്മാ ടു ഒന്ന് സിഗ്മാ ത്രീ ആ മൂന്ന് മൂന്നാൾക്കാരും അവിടുന്ന് കോപ്പി എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കാമോ ഓക്കെ സിഗ്മാ വണ്ണും സിഗ്മാ റ്റൂവും സിഗ്മാത്രീയും കിട്ടി പക്ഷേ മിനിറ്റെ കണ്ടോ അങ്ങനെ നമുക്ക് സിഗ്മാ വണ്ണും സിഗ്മാ റ്റൂവും സിഗ്മാത്രീയും കിട്ടി ഈ സിഗ്മാ വണ്ണുണ്ടല്ലോ സിഗ്മ വണ്ണ് സിഗ്മാ വൺ ഓഫ് എ ഈക്വൽ ടു എണ് സിഗ്മാനെ മാപ്പ് ചെയ്യും അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഉണ്ടാവുക ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീയിൽ നിന്ന് ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീ ലേക്കായിരിക്കും സൈ ആൽഫീറ്റ എവിടുന്ന് എടുക്കയിൽ നിന്ന് എഫ് ഓഫ് ബിറ്റയിലേക്കാണല്ലോ അപ്പൊ ഇത് ഈ ആൽഫനെ അതിന്റെ കറസ്പോണ്ടിങ് ബി റ്റേക്ക് മാപ്പ് ചെയ്യാം അപ്പൊ എഫ് ഓഫ് ആൽഫ് എഫ് ഓഫ് ബിറ്റയിലേക്ക് ഇത് ബൈ ത്രീ ഓക്കെ അപ്പൊ സിഗ്മാ വണ്ണിന്റെ കാര്യം ഓക്കെ ആണ് കാരണം നമുക്ക് ഓട്ടോമോർഫിസം വേണം ആ അതാ മനസ്സിലാക്കേണ്ടത് തൊട്ട് മുമ്പ് സെറ്റ് ഓഫ് ആയിരുന്നു ഐസമോർഫിസ് ആയതുകൊണ്ട് ഈ ഫീൽഡ് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു ഫീൽഡ് ആയാൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇവിടെ എന്ത് വന്നോ അതെന്നെ ഇവിടെയും വരണം അപ്പൊ ഈ ഒന്നാമത്തെ സിഗ്മാ വണ്ണില്ലേ സിഗ്മ വണ്ണ് ആ കാര്യത്തിൽ ആണ് കാരണം സിഗ്മ വൺ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് സിഗ്മ വൺ ഓഫ് ടൂറൈസ്റ്റ് വൺ ബൈ ത്രീ ടു വൺ ബൈ ത്രീ ആണ് ആൽഫനെ ആൽഫയിലേക്ക് തന്നെ മാപ്പ് ചെയ്യാണ് ഫോർ ക്യൂ ഓഫ് ആൽഫ ദ ക്യൂ ഓഫ് ആൽഫ രണ്ടും സെയിം ആണ് അത് ഓട്ടമോർക്കിസം തന്നെയാണ് അപ്പൊ സിഗ്മാ വണ്ണിന്റെ കാര്യത്തിൽ ആർക്കും ഒരു പേടിന്റെ ആവശ്യം വേണ്ട രണ്ടാമത് സിഗ്മാ ടു കൊടുത്തു സിഗ്മാ ടു ഓഫ് എ ഈക്വൽ ടു എ തന്നെയാണ് പക്ഷേ സിഗ്മാ ടു ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീനെ ഇത് ആൽഫ ആണെങ്കിൽ ഇത് ബീറ്റ അപ്പോ എഫ് ഓഫ് ആൽഫിന് എഫ് ഓഫ് ബിറ്റേക്ക് വേണ്ട ടൂറസ് ടു വൺ ബൈ ത്രീ ഒമേഗ ടൂറൈസ് ആണ് മാപ്പ് ചെയ്യുന്നത് ഇത് ടൂറൈസ് ഒമേഗ ടൂറൈസ് ഇത് രണ്ടും സെയിം അല്ല

ഇത് f ഓഫ് ആൽ ഇത് ആണെങ്കിൽ ഇത് ബീറ്റ ഇത് ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഇവിടെ ക്യൂ ഓഫ് ഒമേഗ സ്ക്വയർ ടൂറൈസ് ടു വൺ ബൈ ത്രീ ഉണ്ടാവുക ഇത് രണ്ടും സെയിം അല്ല അത് രണ്ടും ഓട്ടോമോർഫിസം അല്ല ഇതൊന്നും ഇത് കിട്ടുന്ന സിഗ്മാ ത്രീ ഒരു ഓട്ടോമോർഫിസം ആവൂല അപ്പൊ ആ ഇതുകൊണ്ട് ഇതിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ സിഗ്മാ വണ് മാത്രമേ ഉണ്ടാവുള്ളൂ ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ എന്നൊക്കെ വായിച്ചറിയാം സിഗ്മാണ് മാത്രം സിഗ്മ മാത്രം ഈ മൂന്ന് എക്സാമ്പിൾ നോക്കൂ ഈ എക്സാമ്പിളില് ഡയമെൻഷനില് അതിന്റെ ബേസിലുള്ള ആൾക്കാർ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമ്പർ അതും എണ്ണമാണ് കണക്കാക്കുന്നത് പക്ഷെ ഇത് കണക്കാക്കുന്നത് എത്ര ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് എന്നല്ല ആരൊക്കെയുണ്ട് സെറ്റ് ഓഫ് ആൾട്ടോർഫിസ് അപ്പൊ അതിന് ഡയമെൻഷനോ ഡയെഷൻ ഈക്വൽ ടു എത്ര ആൾക്കാരുണ്ട് ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ ക്ലിയർ അപ്പൊ ഇനി ഇങ്ങോട്ട് ഈ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഇന്റെ ബേസിസ് എത്ര ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് ജി ഓഫ് ഇ ബൈ എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സോറി ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐസം എത്ര എണ്ണം ഉണ്ട് എത്ര എണ്ണം ജി ഓഫ് ഇ ബൈ എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോഫിസ് ഓഫീസ് ആണ് അപ്പൊ അതിന്റെ ഡയമെൻഷൻ എടുത്താൽ ഓട്ടോമോർഫിസം ഉണ്ട് എത്ര ഓട്ടോ ഡയമെൻഷൻ എടുത്താൽ എത്ര എന്നുള്ള എണ്ണം കിട്ടും ഇത് ഇതും കൃത്യമായിട്ട് എണ്ണം തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇത് സെറ്റ് സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസ് ആണ് അപ്പൊ ഇതിന് എണ്ണം കിട്ടണമെങ്കിൽ അതിന് ഡയമെൻഷൻ എടുക്കേണ്ടി വരും ക്ലിയർ ഇനി പഠിക്കാൻ പോകുന്ന എന്താ പറയുക നെക്സ്റ്റ് സെക്ഷൻ മുതൽ നമ്മൾ പഠിക്കുക ഇ ഓവർഎഫും ഇ എഫും ഈക്വൽ ആയാൽ എന്താണ് ഉണ്ടാവുക അതുപോലെ ജി ഓഫ് ഇ ബൈ എഫും ഇ ഓവർഎഫും ഈക്വൽ ആയാൽ എന്താണ് ഉണ്ടാവുക ജി ഓഫ് ഇ ബൈ എഫും ഡയമെൻഷൻ ഓഫ് ഇ ഓവർഎഫും ഈക്വൽ ആയാൽ എന്താണ് ഉണ്ടാവുക ഇത് മൂന്നും കൂടി ഈക്വൽ ആയാൽ എന്താണ് ഉണ്ടാവുക അത്തരം കാര്യങ്ങളാണ് നെക്സ്റ്റ് സെക്ഷൻ മുതൽ നമ്മൾ പഠിക്കുക ഓക്കെ അങ്ങനെയെങ്കിൽ അതേപോലെ ക്യു ഓഫ് റൂട്ട് ടു ഈ മൂന്നും കൂടി കണ്ടെത്തിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ക്യൂ ഓഫ് റൂട്ട് ടു ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് ഡയമെൻഷൻ അപ്പോ എക്സ് ഈക്വൽ ടു റൂട്ട് ടു എടുത്തു എക്സ് സ്ക്വയർ ഈക്വൽ ടു ആയി എക്സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു സീറോ കിട്ടി ദർ ഫോർ അതിന്റെ ഡിഗ്രി ടു ആണ് അപ്പൊ അതിന്റെ ബേസിസ് രണ്ടു ആൾക്കാരുണ്ടാവും വണ്ണും റൂട്ട് ടുവും ഈക്വൽ ടു Q of root 2 over Q എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്നും Q ക്യൂബിലേക്ക് ഐഡന്റിറ്റി മാപ്പിംഗ് എടുത്തു Q ന്റെ ആണ് Q of root 2. Q ന്റെ ക്ലോഷർ ആണ് Q ക്ലോഷർ ഇവിടുന്ന് ഇവിടേക്ക് എത്ര ഐസമോർഫിസ് ഉണ്ടാവും നോക്കണം ഒരു സിഗ്മാ എന്നുള്ള ഐസമോർഫിസ് ഉണ്ടായാൽ Q ക്യൂവിനെ ഫിക്സ് ചെയ്യണം Q ക്യൂവിനെ ഫിക്സ് ചെയ്താൽ root റൂട്ട് ടുനെ അതിൻ്റെ കോൺസിഗേറ്റ് കാണും മാപ്പ് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് റൂട്ട് ട്രിക് map ചെയ്യുക അല്ലെങ്കിൽ മൈനസ് റൂട്ട് ട്രിക് മാപ്പ് ചെയ്യുക അപ്പോൾ ഇത് 1 ഉം കിട്ടും ഇത് സിഗ്മാ ടുവും കിട്ടും ഇത് രണ്ടു ആൾക്കാരെ കിട്ടി സിഗ്മാ 1 എന്ന് പറഞ്ഞാൽ സിഗ്മാ 1 of A ഈക്വൽ ടു എ

ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യേണ്ടി വരും ഈ മാപ്പിംഗ് പറ്റോ സിഗ്മ വൺ ഓഫ് എ ക്യൂ ഓഫ് റൂട്ട് ടൂവിൽ നിന്ന് ഇത് എവിടെക്കാ പോവുക റൂട്ട് ടു ഇവിടെയും ക്യൂ ഓഫ് റൂട്ട് ടൂ വരും അപ്പൊ ഇത് വോട്ടർമാർഫിസ് ആണ് ഇത് രണ്ടും സെയിം ആണ് ഇത് ഓക്കെ രണ്ടാമത്തെ പറ്റോ രണ്ടാമത്തെ ക്യൂ ഓഫ് റൂട്ട് ട്യൂവിൽ നിന്ന് സിഗ്മ ഓഫ് റൂട്ട് ടൂസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ടു ക്യൂ ഓഫ് മൈനസ് റൂട്ട് ടൂവിലേക്കാണ് ക്യൂ ഓഫ് മൈനസ് റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ് അത് ക്യൂ ഓഫ് ഈ ക്യൂ ഓഫ് മൈനസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് റൂട്ട് ടു തന്നെയാണ് കാരണം ഈ മൈനസൊക്കെ ക്യൂത്തെ മെമ്പർ അല്ലേ അങ്ങനെ ആകുമ്പോൾ മൈനസിനൊക്കെ ചേർത്ത് ക്യൂ ഓഫ് എന്ന് വായിക്കാം അപ്പൊ ഇതും ഓക്കെ ആണ് ഓക്കെ ഇവിടെ എത്ര ആൾക്കാരുണ്ട് രണ്ടാൾ ഇതിന് ഡയമെൻഷൻ രണ്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ജി ഓഫ് ക്യൂ ഓഫ് ടൂറൈസ് ടു വൺ ബൈ ത്രീ ഓവർ ക്യൂ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവുക ഒന്ന് സിഗ്മാ ഉം ഒന്ന് സിഗ്മാ ടു ഡയമെൻഷൻ അതിന്റെ കാർഡിനാലിറ്റി ഈക്വൽ ടു ആണ്